ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. നമ്മുടെ ഹോണ്ട ആക്ടീവ 125 ഉണ്ട്. സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ എടുത്തു നേരുന്നതാണ്. അപ്പം അതിനകത്ത് മെയിനായിട്ട് നമുക്ക് അതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ കാർബറേറ്ററിനകത്തേക്ക് പെട്രോൾ കറക്റ്റായിട്ട് ഇറങ്ങുന്നുണ്ടായില്ല. അതായത് ശരിക്കും ഈ സ്കൂട്ടർ മോഡൽ വണ്ടിയുടെ പെട്രോൾ ഇറങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്വം ടൈപ്പാണ്. അതായത് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എഞ്ചിനിലേക്ക് എടുക്കുന്ന എയറിൻ്റെ അളവ് അനുസരിച്ചിട്ടാണ് പെട്രോൾ കാർബറേറ്ററിലേക്ക് സപ്ലൈ വരാം. അപ്പോൾ ഓൾറെഡി കാർബറേറ്ററിനകത്തേക്ക് സപ്ലൈ കിട്ടാഞ്ഞതാണ് ശരിക്കും ഇതിൻ്റെ കംപ്ലൈൻറ്റ് കാണിച്ചായിരുന്നു കേട്ടോ. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ എഞ്ചിൻ കംപ്രഷൻ്റെ ചെറിയൊരു ലീക്കേജ് ഉണ്ട്. കാരണം കാർബൺ കയറിയിട്ട് ചെറിയ ഒരു അടവ് പോലെ ഉള്ളതുകൊണ്ടാണ് ആ പ്രശ്നം കാണിക്കുക. അപ്പോൾ തൽക്കാലം നമ്മളത് റെഡിയാക്കിയിട്ടുണ്ട് കമ്പ്രഷൻ ടീക്ക്. കാരണം ഞാൻ കംപ്ലൈൻറ്റ് കാണിക്കുന്ന സമയത്ത് കിക്കർ അടിക്കുമ്പോഴും കിക്കറിൻ്റെ വലിയ ബലമില്ലാത്ത രീതിയിൽ അങ്ങോട്ട് താന്നു പോകും. അതാണ് അതിൻ്റെ ലക്ഷണം കാണിക്കുക. അപ്പോൾ കൂട്ടത്തിക്കൂടെ നമ്മൾ അതിൻ്റെ സ്പാർക്ക് പ്ലഗിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ സ്പാർക്ക് പ്ലഗും ചെറിയൊരു ഷോർട്ടിങ് പോലെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് മാറ്റിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു കംപ്ലൈൻറ്റിന് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ വണ്ടി എടുക്കേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വരും. കാരണം എന്താ വെച്ചാൽ ഇത് വലിയ പഴക്കമില്ലാത്ത പ്ലഗ്ഗാണ്. കാരണം ഇതാണ് അതിൻ്റെ കംപ്ലൈൻറ്റ് വരാം. കംപ്രഷനിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്ത് കാർബൺ ഡെപ്പോസിറ്റ് കൂടും ഹെഡിനകത്ത്. അപ്പോൾ പ്ലഗിൻ്റെയൊക്കെ ലൈഫ് കുറയും. അതാണ് സംഭവിക്കുക. ഇപ്പം നിലവിൽ നമ്മൾ പ്ലഗും കൂടി മാറ്റിയിട്ടിട്ടുണ്ട്. വണ്ടി സ്റ്റാർട്ടിങ്ങിൻ്റെ ദിവസമൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതലായിട്ട് എന്തെങ്കിലും പ്രോബ്ലം കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെഡ് അഴിച്ച് ക്ലീൻ ചെയ്യണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം അത് നമുക്ക് പോകുക ടെസ്റ്റിനൊക്കെ ചെല്ലുമ്പോൾ അറിയാൻ പറ്റും. പോക വണ്ടി ടെസ്റ്റ് പാസ്സാവാതെ വരെയോ അങ്ങനെ കംപ്ലൈൻറ്റൊക്കെയാണ് എൻ്റെ കൂടുതലായിട്ട് വന്ന കംപ്ലൈൻറ്റിൻ്റെ ലക്ഷണങ്ങൾ കേട്ടോ. അപ്പോൾ റിപ്പീറ്റ് കാണിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ നോക്കാം, കൂടുതൽ റിപ്പീറ്റ് പെട്ടെന്നൊക്കെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അഴിച്ച് ക്ലീൻ ചെയ്ത് പോകണമെന്ന് കുറച്ചും കൂടി നല്ലത്. ഓക്കെ.